നമ്മുടെ വീട് കാണിച്ചു തരാം. വയനാട് പേരിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വയനാട് പേരിയ. കണ്ണൂർ റോഡിലാണ് പേരിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഞങ്ങളുടെ വീട്. മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ ഇങ്ങനെ ആ പാട് വരുമ്പോൾ തൊട്ടുള്ള റോഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെത്തും. ഇത് ഞങ്ങളുടെ തോട്ടമാണൊക്കെ, കാട് കയറി ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. ട്രീ ഹൗസ് കഴിഞ്ഞ മഴക്കാലത്ത് ട്രീ ഹൗസ് പൊട്ടി, ആ ട്രീ ഹൗസിലേക്ക് കയറുന്ന ഏണിയും ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെ ഒരു വലിയ വാഗമരം ഉണ്ട്, നിറച്ചും പൂടും. ഇതാണ് വീട്. 10 വർഷമായി വീട് എടുത്തിട്ട്. 10 വർഷം കഴിഞ്ഞു. കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ വാഹനം. ഈ വണ്ടിയിലാണ് കൂടുതലും ട്രാവലുകളൊക്കെ, ട്രിപ്പൊക്കെ ചെയ്യാൻ പോകുന്ന വണ്ടി ഇതാണ്. ഈ വണ്ടിയിലാണ് കൂടുതലും യാത്ര ചെയ്യാറുള്ളത്. ദൂരെയൊക്കെ പോവുക ഇതിലാണ്. പിന്നെ ഒരു സ്കൂട്ടറുണ്ട്, പഴയ ചേതക് സ്കൂട്ടറുണ്ട്. പിന്നെ ഒരു യൂണിക്കോൺ ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് അതിന് പകരം വാങ്ങിയതാണ് യൂണിക്കോൺ. ഇത് പഴയ ഒരു സ്കൂട്ടർ, ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ്. ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ല, വെറുതെ വെച്ചിട്ടാണിത്. പിന്നെ 2 ബൈക്കുണ്ട്. ഇത് വണ്ടിയുടെ മുകളിൽ ലഗേജ് വെക്കാനുള്ള കാരിയറാണ്. പിന്നെ ഈ സാധനം, പുല്ല് വെട്ടുന്ന മെഷീൻ, അതുണ്ട്. ഇതാണ് വീട് കേട്ടോ. ഇത് വൈഫിൻ്റെ കാറാണ്, ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ വയ്ക്കും, കാട്ടിലൊക്കെ പോകാനും അതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ജീപ്പുള്ളത്. ജീപ്പും വല്ലപ്പോഴൊക്കെ എടുക്കാറുള്ളൂ. ജീപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, അങ്ങനെ കൊട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വണ്ടി, ഞങ്ങളുടെ ജീപ്പാണ്. ഇത് ജീപ്പും വണ്ടികളൊക്കെ ചെയ്യുന്ന ചെറിയ ഗാരേജാണ്. വർക്ക്ഷോപ്പ്, പെയിൻറ്റിങ് പരിപാടികളൊക്കെ ചെയ്യും കുട്ടികൾ. സ്റ്റോറേജ്, പിന്നെ ഇത് വീടിൻ്റെ ബാക്ക് വശമാണ്, ചെറിയ വറക് പുര, അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ജീപ്പിൻ്റെ എക്സ്ട്രാ ടയർസാണ്. ഇത് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറാണ്. പുതിയത് മേടിച്ച് വെച്ചതാണ്, അടുത്ത ട്രിപ്പ് പോകുമ്പോഴേക്ക് കുക്ക് ചെയ്യാനൊക്കെ. പിന്നെ അപ്പോൾ ഇതാണ് വീട്. ഇനി വീടിൻ്റെ ചുറ്റുഭാഗങ്ങൾ കാണിച്ചു തരാം. നമ്മൾ കയറി വന്നത് മുൻവശത്തൂടെയാണ്. ഇതിലെയാണ് വണ്ടികളൊക്കെ വരുന്ന റോഡ്. രണ്ട് സൈഡിൽ കൂടെയും റോഡുണ്ട്. ഇത് ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. വണ്ടിയൊക്കെ നിർത്തിയിടാം, കൂടുതൽ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിർത്തിയിടാം. ഇവിടെയൊക്കെ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി എടുക്കണം. ഇതാണ് മെയിൻ റോഡിൽ നിന്ന് വരുന്ന റോഡ് വഴി, വീട്ടിലേക്കുള്ള ഈ വഴിയിലൂടെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ തോട്ടമാണ്, അവക്കാഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. കൊക്കോ മരമാണ്, തെങ്ങുണ്ട്, ആഞ്ഞിലി, അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. കാപ്പി ഇതാ പഴുത്തിട്ടുണ്ട് കുറച്ചൊക്കെ, കാപ്പി റെഡിയായി വരുന്നുണ്ട്. തോട്ടമൊന്നും നോക്കാറില്ല, അല്ല കാട് കയറി കിടക്കുകയാണ്. വരുന്ന വഴി നേരെ ഇതാ, ഇതുവഴി മുൻവശത്തേക്ക് പോകാം. ഇതിലിങ്ങനെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണ്. ഈ വശത്ത് നെൽപ്പാടാണ്, നെൽകൃഷിയാണ്, നമ്മുടെ അയൽവാസിയുടെയാണ്. തൊട്ടിപ്പുറത്താണ് പാവൽ.